ഹലോ ഞാനും കസ്തൂരിയുടെ അമ്മയും ഇയാളുടെ വീട്ടിലുണ്ട് കസ്തൂരി ഇപ്പോൾ ഇവിടെ ഇല്ല ഇയാളുടെ ഭാര്യ വീട്ടിലാണെന്ന് അറിഞ്ഞു ഇവിടെ റാണിയുടെ വീട് അമ്മായിക്ക് കസ്തൂരിയെ കാണണം ദൈവമേ കസ്തൂരിയുടെ അമ്മ രാധാനിലയത്തിലേക്ക് പോയ പ്രശ്നമാവുമല്ലോ ഹലോ വഴി പറഞ്ഞു തന്നാൽ മതി ഞങ്ങൾ അങ്ങോട്ട് പോയിക്കോളാം അത് പിന്നെ ഭാര്യ വീട്ടിലേക്കുള്ള വഴി അറിയില്ലേ പിന്നെ പ്രകാശം നിങ്ങൾക്ക് വഴി കണ്ടുപിടിക്കാൻ പ്രയാസമോ ഞാനും വരാം നമുക്ക് എന്നിട്ട് ഒന്നിച്ചു പോവാം ഒന്നിച്ചു പോവാം അമ്മായിക്ക് കാത്തു നിൽക്കാൻ പറ്റില്ല വേണ്ട നിങ്ങൾ ഒരു ഓട്ടോ പിടിച്ച് സിറ്റി സ്റ്റാൻഡിലേക്കുള്ള വഴിയിലേക്ക് വന്നാൽ മതി ഞാൻ അങ്ങോട്ട് എത്തിക്കോളാം ലേറ്റ് ആവരുത് ഇല്ല ഞാനിപ്പോൾ വരാം എന്തായി പ്രകാശ ആദ്യ സാറും കൂടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്കൊരു ഓട്ടോ വിളിക്കാം അവര് രാധാനിലയത്തിലേക്കാണ് പോണത് പറ എന്താ വിശേഷങ്ങള് കേക്കൂ കേക്കൂ കേട്ടുകൊണ്ടേ ഇരിക്കൂ എന്തോ സുപ്രധാന ന്യൂസ് ഉണ്ടല്ലോ ഉണ്ടല്ലോ അതല്ലേ വിളിച്ചത് പറ കസ്തൂരിയുടെ അമ്മേ ഇവിടെ വന്നിരുന്നു എന്നിട്ട് എന്നിട്ടെന്താ മകൾ ഇവിടെ ഇല്ലെന്നറിഞ്ഞപ്പോ ആദ്യം മോനെ വിളിച്ചു വിളിച്ചിട്ട് അത് പ്രകാരം ഇവിടുന്ന് തിരിച്ചിട്ടുണ്ട് അങ്ങോട്ടായിരിക്കും വന്നത് ആ കസ്തൂരി അവിടെയാണല്ലോ വന്നോട്ടെ വന്നോട്ടെ നല്ല സ്വീകരണം കൊടുക്കണം എന്തൊക്കെയോ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടുള്ള വരവാ എനിക്കൊന്നും വിശദമായിട്ട് പറയാനുള്ള അവസരം കിട്ടിയില്ല അതൊക്കെ ഞാൻ ഇവിടുന്ന് വിശദമാക്കി കൊടുക്കുന്നുണ്ട് മതി മതി എന്നാ ശരി ഇവിടേക്ക് വിരുന്നുകാർ വരുന്നുണ്ട് വിരുന്നുകാർ കസ്തൂരിയുടെ അമ്മ കസ്തൂരിയുടെ അമ്മയോ അതെ അവൾക്ക് അച്ഛൻ തന്നെ ഇല്ലാതുള്ളൂ അമ്മയുണ്ടല്ലോ കസ്തൂരിയുടെ അമ്മ ഇങ്ങോട്ട് വന്ന രാധാമണി ആ ചിത്രത്തിലൂടെ തിരിച്ചറിയുമല്ലോ കൃഷ്ണ എന്തൊക്കെ ഏടാകുടങ്ങളാ ഈ കുടുംബത്തിലേക്ക് കയറി വരുന്നത് ഞാൻ ഈ വിവരം രാധാമണി കൊച്ചമ്മയോട് പറയട്ടെ കസ്തൂരിയുടെ അമ്മ വരുമ്പോ ഒരു സ്വീകരണം കൊടുക്കണ്ടേ ശരമേ നീ ഇപ്പൊ ഇത് ആരോടും പറയാൻ പോണ്ട മനസ്സിലായോ ഓ അതെന്താ കസ്തൂരിയുടെ അമ്മ വരുന്നത് ആരോടും പറയണ്ടെന്ന് പറയുന്നത് കസ്തൂരിയുടെ അമ്മ വരുന്നെന്ന് പറഞ്ഞപ്പം ശരത് സാറിന്റെ അമ്മയ്ക്ക് എന്തോ ഒരു വെപ്രാളം പറയരുതെന്ന് പറഞ്ഞാ പറയണം ഇപ്പൊ തന്നെ തുടങ്ങാം എങ്ങനെയാ കസ്തൂരിയുടെ അമ്മയും പ്രകാശനെയും രാധാനിലയത്തിലേക്ക് കൊണ്ടുപോകുന്നത് അവരവിടെ എത്തിയ റാണി എന്റെ ആരാണെന്ന് മനസ്സിലാക്കില്ലേ അവരോട് പാർക്കിലേക്ക് വരാനല്ലേ പറഞ്ഞത് കസ്തൂരി അവിടെ എത്തിക്കണം ആര് കൊണ്ടുവരും നീ പോയി കൂട്ടിക്കൊണ്ടുവരണം കണക്കായി ഞാൻ ഇടയ്ക്കിടെ അവിടെ ചെന്ന് കസ്തൂരിയെ കൂട്ടിക്കൊണ്ടുവന്ന എന്തെങ്കിലും സംശയം ഉണ്ടാവില്ലേ ഈ സമയം വരെ ആന്റിക്ക് എന്നെ ഒരു സംശയമില്ലാത്തതാ അവർക്കെങ്ങനെ സംശയം തോന്നിയ അതിന്റെ സത്യം കണ്ടെത്താൻ എവിടം വരെ വേണമെങ്കിലും പോകും അവരിപ്പം പാർക്കിലെത്തുമല്ലോ എത്തും കസ്തൂരിയുടെ അമ്മ മാത്രമല്ല ആ പ്രകാശനും കൂടെയുണ്ട് കസ്തൂരി എന്റെ വീട്ടിൽ ഒരു വേലക്കാരിയാക്കി വെച്ചിരിക്കുകയാണോന്നായിരിക്കും അവരെന്നോട് ആദ്യം ചോദിക്കുക ഒരു കാര്യം ചെയ് നീ റാണി വിളിച്ചു പറ കസ്തൂരിയും കൂട്ടി വരാം അത് അതിലും വലിയ അപകടമാ റാണിയും കസ്തൂരിയുടെ അമ്മയും ഇനി സംസാരിക്കാൻ പാടില്ല അപ്പൊ എന്തു ചെയ്യും അതാ എനിക്കൊരു പിടിയും കിട്ടാത്തത് ഒരു വഴിയുണ്ട് കസ്തൂരിയുടെ അമ്മ രാധാനിലയത്തിൽ എത്തരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരാളുണ്ട് നിന്റെ അങ്കിൾ അങ്കിളിനോട് വിളിച്ചു പറഞ്ഞ അപ്പൊ തന്നെ കസ്തൂരിയും കുട്ടി അങ്കിൾ നീ പറയുന്നിടത്ത് വരും അത് ശരിയാ കസ്തൂരിയുടെ അമ്മ അവിടെ എത്താതിരിക്കേണ്ടത് അങ്കിളിന്റെ കൂടെ ആവശ്യമാ ഹലോ ആദി അങ്കിളെ ചെറിയൊരു വിഷയമുണ്ട് എന്താ കസ്തൂരിയെ കാണാൻ അവളുടെ അമ്മ വന്നിട്ടുണ്ട് കൗസ്തുഭത്തിലെ വന്നത് അവിടെ ഇല്ലാത്തത് കൊണ്ട് അവളെ കാണാൻ അങ്ങോട്ട് വരും ചേരു വീട്ടിലേക്ക് വന്ന എല്ലാം പ്രശ്നമാവുമല്ലോ ഹലോ അങ്കിളെ ഹലോ കൗസ്തുഭത്തിൽ നിന്ന് കസ്തൂരി എന്തിനാ അങ്ങോട്ട് മാറ്റിയെന്ന് ചോദിക്കും അവളെ കൗസ്തുഭത്തിലെ ജോലിക്ക് നിർത്തിയതാണല്ലോ അതുകൊണ്ട് അങ്കിൾ കസ്തൂരിയെ ഒന്ന് പുറത്തേക്ക് കൊണ്ടുവരുമോ
ചേരു ഇവിടെ വരാതിരിക്കേണ്ടത് എന്റെ ആവശ്യമാണ്. ഹലോ അങ്കിള്, പറഞ്ഞോ, കൊണ്ടുവരുമോ? ഞാൻ ശ്രമിക്കാം. ഓക്കെ. കസ്തൂരിയുടെ അമ്മ അങ്ങോട്ട് ചെല്ലാതിരിക്കേണ്ടത് അങ്കിളിന്റെ ആവശ്യമല്ലേ? ചേരു ഇവിടെ എത്തരുത്. പക്ഷേ രാധാമണി കസ്തൂരിയെ കൊണ്ടുപോകാൻ അനുവദിക്കില്ലല്ലോ. എന്താ ഇപ്പൊ ചെയ്യുക? സന്തോഷ വാർത്ത പറയാം. ആര് സന്തോഷിക്കാൻ? ഞാനോ? ഒരു വാർത്തയെ എന്നെ സന്തോഷിപ്പിക്കാറില്ല. ഇപ്പൊ തന്നെ പ്ലസ് ടു റിസൾട്ട് വന്നപ്പോ എനിക്ക് സന്തോഷിക്കാൻ പറ്റിയോ? ഞാൻ പോലീസ് സ്റ്റേഷനിലല്ലായിരുന്നോ? ദൈവം സന്തോഷം തന്നാലും എനിക്കത് അനുഭവിക്കാനാവില്ല. അതിലിപ്പോ വലിയ നിരാശയൊന്നുമില്ല കേട്ടോ. സങ്കടം തന്നെ തോൽപ്പിക്കാനോ ആവില്ല. കണ്ണു നിറയും, ഞാനതങ്ങ് തുടച്ചു കളയും. എന്നിട്ട് കണ്ണിന് എന്തോ അസുഖമാന്ന് വിചാരിക്കും. അങ്ങനെ ഒരുപാട് വിദ്യകളുണ്ട് എൻ്റെ അടുത്ത്. എന്തിനാന്നറിയോ? എനിക്കൊരു ലക്ഷ്യമുണ്ട്, അവിടെ എനിക്കെത്തണം. അപ്പോഴേക്കും എനിക്കെൻ്റെ ജീവിതം ഒരുപാട് തവണ കണ്ണീര് കൊണ്ട് സ്ഫുടം ചെയ്യേണ്ടി വരും. നീ നല്ലപോലെ സംസാരിക്കുന്നുണ്ടല്ലോ. ഒരാൾ നല്ലതുപോലെ സംസാരിക്കുന്നതും നിങ്ങൾക്ക് ഇഷ്ടമാവുന്നില്ലേ? പരദൂഷണം മാത്രം പറഞ്ഞു നടക്കുന്നവർക്ക് ഇതൊന്നും സുഖിക്കില്ല. ഞാനിപ്പൊ പറയാൻ പോകുന്നതേ പരദൂഷണൊന്നുമല്ല, പച്ച പരമാർത്ഥ. അത് കേട്ടാ നീ സന്തോഷിക്കും. നിങ്ങൾക്ക് സംസാരിച്ച് സന്തോഷിപ്പിക്കാനൊക്കെ അറിയോ? കേട്ടു നോക്ക്. പറ സന്തോഷ വാർത്ത ഒന്ന് കേക്കട്ടെ. നിന്റെ അമ്മ കൗസ്തുഭത്തിൽ എത്തിയിട്ടുണ്ട്. അമ്മ വന്നെന്നോ? സന്തോഷായില്ലേ? നിങ്ങൾ പറയുന്നത് സത്യമാണോ? പച്ചപരമാർത്ഥം. എന്റെ റിസൾട്ട് അറിഞ്ഞിട്ട് വന്നതായിരിക്കും. ഇപ്പൊ സന്തോഷായില്ലേ? ഇനി അതിലും വലിയൊരു സന്തോഷം പറയാം. നീ കൗസ്തുഭത്തിൽ ഇല്ലാന്നറിഞ്ഞപ്പോ നിന്നെ കാണാൻ നിന്റെ അമ്മ ഇങ്ങോട്ട് വരുന്നുണ്ടെന്നാ കേട്ടത്. എനിക്ക് നിന്റെ അമ്മയൊന്ന് കാണണം. വരട്ടെ, ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. കാമുത്തപ്പ, അമ്മയോട് എന്താ ഇപ്പൊ പറയാ? എന്തിനിവിടെ വന്നു എന്ന് ചോദിച്ചാ എന്ത് പറയും? കൗസ്തുഭത്തിൽ നടന്ന കാര്യങ്ങൾ എന്തെങ്കിലും അമ്മ അറിഞ്ഞോ? എന്താ ആലോചിച്ച് നിൽക്കുന്നേ? പോലീസ് കസ്റ്റഡിയിലായതൊക്കെ മറക്ക്. നല്ല മാർക്കോടെ പാസ്സായതിൽ സന്തോഷിക്കേ. ദേ ഇങ്ങോട്ട് നോക്ക്, നമുക്കിന്ന് സിറ്റിയിലൊക്കെ ഒന്ന് കറങ്ങണം. നമ്മൾ രണ്ടുപേരും മതി. മനസ്സാകെ കലങ്ങിയിരിക്കല്ലേ, ഒരു ഔട്ടിംഗ് കൊണ്ട് മൈൻഡ് ഫ്രഷ് ആവും. നിന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല പെണ്ണെ, എന്റെ ഗതികേട് കൊണ്ടാ. എന്റെ ആവശ്യം നേടിക്കഴിഞ്ഞ പിന്നെ നിന്നെ ഈ രാധാമണിയുടെ ഏഴയലത്ത് പോലും അടുപ്പിക്കില്ലേ. കസ്തൂരി പെട്ടെന്ന് റെഡിയാവും. ഒന്നും പറയണ്ട, വേഗം റെഡിയാവാൻ നോക്ക്. ദൈവമേ, ആന്റിയുടെ കൂടെ പോവേണ്ടി വരും. ആ സമയത്തെങ്ങാനും അമ്മ ഇവിടെ എത്തിയ ആ ശാരമ്മ മാത്രം മതി എല്ലാം പറഞ്ഞു കൊടുക്കാൻ. ശോ, എങ്ങനെയാ ആദി സാറിനോട് ഇതൊന്ന് പറയാ? അവരെത്തിയല്ലോ. അങ്കിൾ കസ്തൂരി ഇങ്ങോട്ട് കൊണ്ടുവരില്ലേ? അവർക്ക് കസ്തൂരി കാണേണ്ടി വരും.
അവൾ എന്റെ വീട്ടിൽ വേലക്കാരിയാണെന്നും അറിയേണ്ടി വരും. ഇവിടെ വരാനാണോ ആദ്യമോ പറഞ്ഞത്? അതെ. എന്നിട്ട് എവിടെ? നീ ഒന്ന് വിളിച്ചു നോക്ക്, മോളും കൂടെ ഉണ്ടാവില്ലേ? ഞാൻ വിളിച്ചു നോക്കട്ടെ. അവൻ വിളിക്കുക, എടുക്ക്. എന്നിട്ട് ഒരു അഞ്ചു മിനിറ്റ് അവിടെ നിൽക്കാൻ പറ. ഹലോ, ഞങ്ങൾ പറഞ്ഞ സ്ഥലത്തെത്തി. ഇയാൾ എവിടെയാ? ഞാൻ ഇപ്പൊ എത്തും. അവിടെ തന്നെ നിന്നാ മതി. പെട്ടെന്ന് വരില്ലേ? ആ വരാ. കസ്തൂരി കൂടെ ഉണ്ടല്ലോ അല്ലേ? ഉണ്ട്, ഇപ്പൊ എത്താം. കസ്തൂരി കൂടെ ഇല്ലെന്ന്, അവള് വന്നില്ലെങ്കിൽ ഇവരെയും കൊണ്ട് രാധാനിലത്തിലേക്ക് പോകേണ്ടി വരും. അതിലൊരു സംശയമില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും? ശരത് സാർ അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാതിരിക്കില്ല. കാരണം കസ്തൂരിയുടെ അമ്മ വീട്ടിലേക്ക് ചെല്ലാതിരിക്കണമല്ലോ. ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് വിളിക്കാം അമ്മേ. ഞാൻ കസ്തൂരിയും കൊണ്ട് പുറത്ത് പോകുന്നുണ്ട്, ആ വഴിക്ക് അങ്ങോട്ട് വരാം. അയ്യോ, കസ്തൂരിയും കൊണ്ടൊന്നും അങ്ങോട്ട് വരണ്ട. വല്ലച്ചൻ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് അവൾക്കറിയില്ല. അറിഞ്ഞ പിന്നെ അവൾ ഒരു നിമിഷം ഇവിടെ നിൽക്കില്ല. എന്നാ അവളെ കൊണ്ടുവരുന്നില്ല, തൽക്കാലം അവളെ അറിയിക്കണ്ട. അവളോട് പറയരുതെന്ന് ഞാൻ അച്ഛനോടും മുത്തശ്ശിയോടും പറഞ്ഞിട്ടുണ്ട്. ആ പിന്നെ കസ്തൂരി ശ്രദ്ധിച്ചോണേ. അവക്കിവിടെ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. ഞാൻ അവളെയും കൊണ്ട് പുറത്തു പോകുന്നത് അവളുടെ ഇപ്പോഴത്തെ മൂടത് മാറ്റിയെടുക്കാനാ. ഞാനും കൂടി വരുമായിരുന്നു അമ്മേ, പക്ഷേ വല്ലിച്ച ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഞാനവിടെ വേണ്ടേ. മോള് പോയ്ക്കോ, കസ്തൂരിയെ പുറത്തു കൊണ്ടുപോയി അവക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങിക്കൊടുക്കണം. വളരെ നല്ലതമ്മേ, അവളൊരു പാവം കുട്ടിയല്ലേ. മോള് പോയ്ക്കോ, കസ്തൂരിയെ പുറത്തു കൊണ്ടുപോയി അവക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങിക്കൊടുക്കണം. വളരെ നല്ലതമ്മേ, അവളൊരു പാവം കുട്ടിയല്ലേ. ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് വിളിക്കാമേ. ശരി. കസ്തൂരിക്ക് ഞാൻ സമ്മാനങ്ങൾ വാങ്ങിക്കൊടുക്കും, അതിപ്പോ എന്റെ ആവശ്യം. അവളെ ഒന്ന് സന്തോഷിപ്പിച്ചു കൊണ്ടുവരണം. ഹലോ. കസ്തൂരിയുടെ അമ്മ വരുന്നത് രാധാമണി അറിഞ്ഞിട്ടില്ല. അവള് കസ്തൂരിയും കൊണ്ട് ഇപ്പൊ പുറത്തേക്ക് പോവും. ശരി അമ്മേ. രാധാമണി ഇവിടെ നിറങ്ങിട്ട് കസ്തൂരിയുടെ അമ്മ വന്നോട്ടെ, എങ്ങനെയെങ്കിലും നമുക്ക് അവരെ തിരിച്ചയക്കാം. അതുവരെ അവർ വരുന്നത് രാധാമണി അറിയരുത്. ആ ശരി, ഞാൻ വിളിച്ചു പറയാം. ആ ഓക്കെ, ഞാൻ പിന്നെ വിളിക്കാം. എന്താ ശരമേ? എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. രാധാമണി, രാധാമണി പുറത്തു പോകുന്നുണ്ടോ? ഉണ്ട്. എന്താ, എന്തെങ്കിലും വാങ്ങാനുണ്ടോ? ഏയ് ഒന്നുമില്ല, ചോദിച്ചതാ. ശാരമ്മ എന്താ പറയാ? അത് പിന്നെ. രാധാമണി, നീ കസ്തൂരിയും കുട്ടിയാണോ പോകുന്നത്? അതെ. കസ്തൂരിയുടെ അമ്മേ, ഞങ്ങളൊരു കാര്യം സംസാരിക്കുമ്പോ ഇടയ്ക്ക് ആരും സംസാരിക്കാതെ പോകുന്നുണ്ടോ? എന്താ പറഞ്ഞത്? കസ്തൂരിയുടെ അമ്മ ഇങ്ങോട്ട് വരുന്നുണ്ട്. എന്തിനാണ് ഇപ്പൊ ഇങ്ങോട്ട് വരുന്നേ? കസ്തൂരിയെ കാണാൻ വരിക. അവര് കൗസ്തുഭത്തിൽ നിന്ന് ഇപ്പൊ ഇങ്ങോട്ട് തിരിച്ചിട്ടുണ്ട്.
എന്നാ ഒരു കാര്യം ചെയ്യാം, ഞാൻ കസ്തൂരിയെ കൊണ്ടുപോയി കാണിക്കാം. അതൊന്നും പറ്റില്ല, എനിക്കും കസ്തൂരിക്കും കൂടി ഒരു സ്ഥലം വരെ പോവാനുണ്ട്. അപ്പൊ അവളുടെ അമ്മ വന്നാ? ഞങ്ങൾ പോകുന്നതിന് മുമ്പ് വന്നാ കാണാം, ഇല്ലെങ്കിൽ ഇവിടെ കാത്തിരിക്കാൻ പറ. മകളെ കണ്ടല്ലേ തിരിച്ചു പോകൂ. കാമുത്തപ്പ, അമ്മ ഇവിടെ എത്തിയ എന്തൊക്കെയാവും സംഭവിക്കാൻ പോകുന്നത്? അവര് വരുമ്പോ ശാരമ്മ ഇവിടെ ഉണ്ടാവണം. ശരത്ത് ഇവിടെ കാണുമല്ലോ. കസ്തൂരിയുടെ അമ്മ ഇവിടെ വന്ന കസ്തൂരിയുടെ അച്ഛന്റെ പേരെന്താണെന്ന് ചോദിക്കണം. പേര് മനസ്സിലാക്കിയ അവളുടെ അച്ഛൻ ഈ വല്യത്താ നഗറിൽ എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ എളുപ്പോ? അല്ലെങ്കിൽ വേണ്ട, ശരത്ത് ചോദിക്കണ്ട, അമ്മ നയത്തിൽ ചോദിച്ചാ മതി, അമ്മയോട് പറയും. കസ്തൂരിയുടെ അച്ഛനെ കണ്ടുപിടിച്ചാൽ നമുക്ക് അവളെ അയാളുടെ കൂടെ പറഞ്ഞുവിടാലോ. ശരമേ വാ. ഹലോ ആദി. അങ്കിളെ, കസ്തൂരി ഒന്ന് പുറത്തു കൊണ്ടുവരാൻ പറ്റുമോ? ആദി, രാധാമണി അവളെ പുറത്തു കൊണ്ടുവന്ന് നിൽക്കുകയാണേ. ആദി, രാധാമണി അവളെ പുറത്തു കൊണ്ടുവന്ന് നിൽക്കുകയാണേ. അവളുടെ അമ്മ വന്നാൽ ഇവിടെ ഇരിക്കാൻ പറയാനാ പറഞ്ഞേക്കുന്നത്. എന്ത് ചെയ്യൂ ഇപ്പോ? അങ്കിളെ, കസ്തൂരിയുടെ അമ്മ അങ്ങോട്ട് വന്ന അപകടമാ. നിന്നേക്കാൾ അപകടം എനിക്ക്, അത് നിനക്കറിയാഞ്ഞിട്ടാ. ഹലോ അങ്കിള്. ആ അതി, അങ്കിള് ഫോണൊന്ന് കസ്തൂരിക്ക് കൊടുക്കൂ. ആ കൊടുക്കാം. കസ്തൂരി. ആദിയ, ഹലോ സാറേ. അമ്മ വന്നതറിഞ്ഞില്ലേ? അറിഞ്ഞു. കൂടെ പ്രകാശനുണ്ട്, അവരങ്ങോട്ട് വരും. നിന്നെ പോലീസുകാർ പിടിച്ചതൊക്കെ അറിഞ്ഞിട്ടായിരിക്കും വരുന്നത്. എന്ത് പറയും സാറേ? ഒന്നും പറഞ്ഞതുകൊണ്ടൊന്നും രക്ഷപ്പെടാനാവില്ല. അമ്മ അങ്ങോട്ട് വരാതിരിക്കണം. നീയെങ്കിലും അവിടെ നിറങ്ങി പുറത്ത് വന്ന് അമ്മയെ കാണണം. എങ്ങനെ സാറേ? നീ പ്രകാശനെ വിളിച്ച് അവന്റെ കൈയോ കാലോ പിടിച്ച് അവരങ്ങോട്ട് വരുന്നത് തടയണം. പിന്നെ എന്താ വേണ്ടെന്ന് ഞാൻ പറയാം. സാറേ, ഞാൻ ഒന്നും പറയണ്ട, നീ ഒരു പരിഹാരം കാണണം. ആരെ? ആദി സാറ്. എങ്ങനത്തെ? ഹലോ. ഹലോ, കസ്തൂരിയുടെ അമ്മ വന്നിട്ടുണ്ടല്ലേ. ഉവ്വ്, അവളെ ഒന്ന് പറഞ്ഞുവിടണം, അവര് കാണാൻ വന്നതാ. ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങാനിരുന്നത്. ഒരു കാര്യം ചെയ്യാം, ഞാൻ കസ്തൂരിയും കൊണ്ട് വരാം. ഹലോ ആദി. ഹലോ, അവരെവിടെയുള്ളത് പറ. ഹലോ, ഹലോ ആദി. ഫോൺ കട്ടായെന്ന് തോന്നുന്നു. ആദി വീണ്ടും വിളിക്കും, അപ്പോ സ്ഥലം ചോദിച്ചിട്ട് നമുക്ക് പോവാം.
ആദ്യം വിളിച്ച എന്റെ ഫോണിലേക്ക് വിളിക്കാൻ പറഞ്ഞാൽ മതി. വാ കസ്തൂരി. ചീരുവിനെ രാധാമണി കണ്ടാൽ ദൈവമേ എങ്ങനെ ഇതും തടയുക. നിന്റെ അമ്മ എനിക്കൊന്ന് കാണണം. എനിക്ക് വേണ്ടിയല്ലേ നിന്റെ അച്ഛന്റെ പേര് ചോദിച്ച് മനസ്സിലാക്കാൻ. എന്റെ അച്ഛനും അമ്മയും നിങ്ങളും എല്ലാവരും കൂടി ആലോചിച്ച് കസ്തൂരി എനിക്ക് കെട്ടിച്ചു തന്നല്ലോ ആണോ? നിന്റെ അമ്മയോടും ഞാൻ ഇപ്പൊ തന്നെ സംസാരിക്കാം. നിന്നെ ഇവിടുന്ന് കൊണ്ടുപോവാൻ. കാമുത്തപ്പ അമ്മയോട് സംസാരിച്ച ഞാൻ ആദ്യം സാറിന്റെ ഭാര്യയാണെന്ന് അമ്മ പറയും.